السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، يتوم بهمان وما دروم نرنيا سيدنا تنقل سادة برغل مطو سادة توكل پندد مهد توكل سنگڑنا ساردگل ومراكل ഒരുമിച്ചു കൂടിയ സഹോദര സഹോദരിമാർ, നാം ഒരുമിച്ചു കൂടിയത് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് മജ്‌ലിസിലാണ്. വിവരണങ്ങൾക്ക് അതീതമായി നമ്മുടെ കൊച്ചു സംസ്ഥാനമാകുന്ന കേരളത്തിനു പുറമെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമടക്കം വിശ്വാസികൾ മാസാമാസം ഈ മഹത്തായ സ്ഥാപനത്തിൽ ഒരുമിച്ചുകൂടാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ഈ കുഗ്രാമത്തിലേക്ക് എത്തിപ്പെടുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രങ്ങളിലൊന്ന് അവയിറക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുത്ത് അറബിയൻ സമൂഹത്തിനെ സമുദ്ധരിച്ചതും അതിനുശേഷം സഹാബത്തും താബിഈകളും താബിഈത്താബിഈകളും സച്ചരിതരായ അയ്മത്തു മുജ്തഹിദും മഹന്മാരായ ഉലമാക്കളും സൂഫിയാക്കളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത വഴികളിൽ പ്രധാനപ്പെട്ട വഴിയാണ് സമൂഹത്തിന് സാന്ത്വനമേകുക എന്നുള്ളത്. ആ സാന്ത്വനത്തിന്റെ സ്പർശം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ ജീവിതത്തിന്റെ കാലയളവിനുള്ളിൽ ലോകത്തിന് പരിചയപ്പെടുകയും തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് സമൂഹത്തിനെ ആനയിച്ചു കൊണ്ടുവരികയും ചെയ്തത് ചരിത്രത്താളുകൾ നമുക്ക് സുപരിചിതരമാണ്. കടന്നു സംസാരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ത്വനമേകിയത് സമൂഹത്തിന് ആ സാന്ത്വനത്തിന്റെ സ്പർശങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ബഹുമാന്യരായ തോക്കെ സഖാഫി അവർക്ക് അവിടുത്തെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ആത്മീയമായി സമൂഹത്തിന് സമാധാനം നൽകുക, ആത്മീയമായി വല്ല വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ആ പ്രയാസങ്ങൾക്ക് ഒരറുതി വരുത്തുക, ആ പ്രയാസമില്ലായ്മ ചെയ്തുകൊണ്ട് മനസ്സിന് സമാധാനം വരുത്തുക എന്നുള്ളത്. ഒന്ന്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് മൂല്യവത്തായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് സമൂഹത്തിനെ ആവായിച്ചു കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രബോധനത്തിന്റെ രീതിയിൽ സമൂഹത്തിനെ സ്പർശിക്കുകയും സമൂഹത്തിന്റെ മനസ്സാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ സമൂഹത്തിന് സമാധാനം കൊടുക്കുകയും ചെയ്ത ആ സാന്ത്വനത്തിന്റെ തീരങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയുമെങ്കിലോ ഇത് സാമ്പത്തികമായ ഒരു സാന്ത്വനം മാത്രമല്ല, ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിക്കാൻ ആത്മീയമായി നമുക്കറിയാം. ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കള്ളുകുടിയന്മാരായിരുന്ന വ്യഭിചാരത്തിന്റെ അടിമകളായിരുന്ന ഒരു സമൂഹത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഘട്ടം ഘട്ടമായി ആത്മീയമായി അവരെ വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തിയ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രത്തിലോ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിലോ അവിടുന്ന് കാലാന്തരങ്ങളിലോ നമുക്ക് കൈമോശം വന്നു പോകാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധനത്തിന്റെ വീഥികളിലെല്ലാം മഹത്തുക്കളായ നേതാക്കൾ മഹന്മാരായ സൂഫിയാക്കൾ മഹന്മാരായ സാദാത്തുക്കൾ ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ വടിത്താരകളിലെല്ലാം അവലംബിച്ചു പോന്ന ഇതേ രീതി
ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലോ ഈ നമുക്ക് ഇക്കാലഘട്ടത്തിൽ സയ്യിദുനാഥങ്ങൾ ഉസ്താദവർകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ പാരമ്പര്യമായി നമുക്ക് അഹ്ലു ബൈത്തിലൂടെ കിട്ടിയതിന്റെ ചരിത്രങ്ങളിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അവിടത്തെ പേരക്കുട്ടിയായ സയ്യിദുനാഥങ്ങൾ ഉസ്താദവർകൾ ഈ കൊച്ചു ഗ്രാമമായ ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂപടത്തിൽ ഈ ബായാർ എന്ന പ്രദേശം ആർക്ക് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചുരുങ്ങിയ വിരളിൽ എണ്ണാവുന്ന കാലയളവിനുള്ളിൽ ലോകത്തിന്റെ ഭൂപടത്തിലേക്ക് ബായാർ എന്ന കുഗ്രാമത്തിനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഒരേ ഒരു ശക്തിയാണ് ലോകത്ത് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ലോകത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സാധിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്നുള്ളത് പാരമ്പര്യമായി സൂക്ഷിച്ചു വന്നതിനെ സമൂഹ മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ സമൂഹം അത് ഏറ്റെടുത്തപ്പോഴായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ വൈദ്യശാസ്ത്രം കഴിയൊഴിഞ്ഞ ഒരുപാട് മാറാവ്യാധി രോഗങ്ങൾ പിടിപ്പെട്ടവർ കിഡ്നി ഫെയിൽഡ് ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് വൈദ്യന്മാർ വിധി എഴുതിയിട്ട് ക്യാൻസർ പിടിപ്പെട്ടിട്ട് ആ ക്യാൻസറിന്റെ വ്രണങ്ങളിൽ നിന്ന് പുഴുക്കൾ അരിച്ചു വരുന്നത് കണ്ടിട്ട് കുടുംബക്കാർ വിഷമിച്ചപ്പോൾ വൈദ്യശാസ്ത്രത്തിന് നിരക്ഷയില്ല എന്ന് വന്നപ്പോ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ആത്മീയമായി അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാണിച്ചു തന്നതിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസ്വലാത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിലൂടെ അത്തരത്തിലുള്ള മാറാവ്യാധി രോഗങ്ങൾക്ക് പരിഹാരമായി ഈ മഹത്തായ മജ്ലിസ് മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുകയല്ല, ഈ കഴിഞ്ഞ ഈ രണ്ടാഴ്ച മുമ്പ് മടിക്കേരിയിൽ ഇതൊരു മുസ്ലിമീങ്ങൾക്ക് മാത്രം പരിഹാരമുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രം ഒരു സാന്ത്വനമേകുന്നൊരു മജ്ലിസ് അല്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സാന്ത്വനത്തിന്റെ കേന്ദ്രമല്ല ബായാർ മുജമ്മ എന്നുള്ളത്. മടിക്കേരിയിൽ നിന്ന് ഹൈന്ദവരായ ഒരു കുടുംബം, ആ കുടുംബത്തിന് മാറാ രോഗം പിടിപ്പെട്ടിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് മംഗലാപുരത്ത് എ ജെ ഹോസ്പിറ്റലില് ഒരുപാട് ദിവസങ്ങളോളം കിടന്നിട്ട് ജ്യൂസ് അല്ലാതെ വെള്ളമല്ലാതെ ജ്യൂസ് രൂപത്തിലല്ലാതെ ഒരു ഭക്ഷണം ഇറക്കാൻ കഴിയാതെ അബോധാവസ്ഥയിലുണ്ടായിരുന്ന ആ രോഗിയുടെ കുടുംബത്തിനോട് വൈദ്യശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാര് പറഞ്ഞത് നിങ്ങൾക്കിനി മരുന്ന് കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷേ കേരളത്തില് എവിടെ ഒരു ആത്മീയമായ കേന്ദ്രമുണ്ടെന്നും ആത്മീയ കേന്ദ്രത്തിൽ ഒരാളുണ്ടെന്നും അവിടെ പോയിട്ട് നിങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടവരൊരുപാട് അതിന്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്, അത് നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ന് ആ ഹൈന്ദവ കുടുംബത്തിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് എവിടെയാണ് ഇതെന്ന് അന്വേഷിച്ചിട്ട് ആ കുടുംബം സുള്ളയിലെ നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ട് അവരിവിടെ സയ്യിദുനാഥങ്ങൾ ഉസ്താദ് അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോ വളരെ വിഷമം പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് സയ്യിദുനാഥങ്ങൾ ഉസ്താദ് അവർ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത് നമുക്ക് ഈമാനികമായി അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത ഭൗതികമായ കാര്യങ്ങളാകട്ടെ പാരത്രികമായ കാര്യങ്ങളാകട്ടെ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു നേതാവല്ല, അത് നേടിയെടുക്കാനുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ആ ഉത്തമമായ ഈമാനികമായ ആവേശം നമ്മുടെ മനസ്സിലേക്ക് തറക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ആ കുടുംബം സയ്യിദുനാഥങ്ങൾ ഉസ്താദ് അവരെ സമീപിച്ചിട്ട് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോ അബോധാവസ്ഥയിൽ കൊണ്ടുവന്ന ആംബുലൻസിൽ കൊണ്ടുവന്ന ആ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസമാകുമ്പോ കിടന്നിടത്ത് നിന്ന് ഇരിക്കാനും അതേ ജ്യൂസ് പോലെയുള്ള ഭക്ഷണമാണ് കൊടുത്തിരുന്നതെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് ഭക്ഷണം അരിഭക്ഷണം കഞ്ഞുകുടിക്കാൻ ഒരുങ്ങുകയും എന്നിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഓരോരോ ദിവസങ്ങളായിട്ട് ഇന്നലെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്നപ്പോ അതിനെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞത് സയ്യിദുനാഥങ്ങൾ ഉസ്താദ് അവരോട് പറഞ്ഞത് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ആ മനുഷ്യൻ ഇന്ന് പരിപൂർണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ ആ കുടുംബത്തിലെ ഹൈന്ദവരായ കുടുംബത്തിലെ ആളുകൾ ആ സന്തോഷത്തിന് വേണ്ടി ഈ മജ്ലിസിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല
അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ പ്രബോധന മണ്ഡലങ്ങളിലോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലല്ലാത്ത ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ സ്പർശനം കൊടുത്തപ്പോഴായിരുന്നു ആ സാന്ത്വന തീരത്തിലേക്ക് ലക്ഷോപലക്ഷങ്ങൾ കടന്നു വന്നതിന്റെ ചരിത്രമെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ നമ്മുടെ മജ്ലിസിനെയും നമ്മുടെ നേതൃത്വത്തിനെയും അല്ലാഹു ആക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഇന്നൊരു സ്ത്രീ വൈകുന്നേരം ഒരു കുടുംബത്തിൽപ്പെട്ട ആ സ്ത്രീ വിളിച്ചു പറയുകയുണ്ടായി മഞ്ചേശ്വരം ഭാഗത്തുള്ള 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു അങ്ങനെ ബായാറിൽ വന്ന് സലാത്തിന് കൂടി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ മന്ത്രിച്ചു കൊടുത്തന്ന വെള്ളം ആ വെള്ളം കുടിച്ചു അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുട്ടിക്ക് 1.5 മാസം കഴിഞ്ഞു പക്ഷേ ഒരു സന്തോഷം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ മുഴുവനും ആ ഗർഭം ധരിച്ചത് മുതൽ തന്നെ ഡോക്ടർമാർ വല്ല തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഈ സലാത്ത് മജ്ലിസിന്റെ കാരണമായിട്ട് എന്ന് ഇത്തരത്തിൽ മഹാ അത്ഭുതങ്ങൾ ഈ മഹത്തായ സലാത്ത് മജ്ലിസിന് നമ്മോട് പറയാനുണ്ടെങ്കിൽ ഇതിലെല്ലാത്തിലും ഉപരി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അടുത്തു വരുന്ന ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരം വലിച്ചെറിഞ്ഞ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസത്തിന്റെയും അടിമകളായ ആളുകളെ ഇസ്ലാമിന്റെ സാന്ത്വന തീരത്തിലേക്ക് കൊണ്ടുവന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങളോ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാകും ഞാൻ സയ്യിദുന തങ്ങൾ ഉസ്താദോട് ഞാൻ തങ്ങൾ ഉസ്താദിനോട് വന്നിട്ട് ഞാൻ അവിടുന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് കള്ളുകുടിയനാവുകയില്ല നിസ്കാരം ജീവിതത്തിൽ കലാക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത നൂറുകണക്കിന് ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലുണ്ടാകും നേരത്തെ സഖാഫി അവർകൾ ഓർമ്മപ്പെടുത്തിയില്ലേ ഒരുപാട് ബിദഅത്തിന്റെ ആശയങ്ങളിൽ തലതിരിഞ്ഞ ആശയങ്ങളിൽ അകപ്പെട്ടുപോയ അവർക്ക് തന്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ വന്നപ്പോ നിങ്ങളെല്ലാവരും എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തും നമ്മുടെ മജ്ലിസുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് സ്വാഗതമായി ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായ ആഫിയത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ ചെറിയ വിഷമം അനാരോഗ്യമുണ്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കോട് പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് യാത്ര പോലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ബായാർ സലാത്ത് ഞാൻ മടുക്കുകയില്ല എന്ന് തീരുമാനിച്ചതിന്റെ പേരിലാണ് ഞാൻ വന്നത് ഈ സലാത്ത് കഴിയുമ്പോൾ എനിക്ക് പരിപൂർണമായ ആഫിയത്ത് കിട്ടണമെന്ന് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കോട് നേരത്തെ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ ദീർഘകാലം പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു ഹിമ്മത്തും തൗഫീഖും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട അഭിവന്ദ്യരായ ബായാർ ഉസ്താദ് അവർക്ക് സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അനാരോഗ്യമാണ് അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ മഹാനായ ഈ മഹത്തായ വേദിയിലുണ്ട് തങ്ങർവളുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു അഭിവന്ദ്യരായ കുഞ്ചിലന്തങ്ങൾ അവർ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ കൂടിയാണ് കുഞ്ചിലത്ത് 10,000 ആളുകൾ ഒരുമിച്ചു കൂടുന്ന സ്വലാത്ത് ദിക്ര അൽകയുടെ മജ്ലിസ് എല്ലാ മാസവും നടക്കുന്നു അടുത്ത മാസം 2-ാം തീയതി ഞായറാഴ്ചയാണ് ആ മജ്ലിസ് നടക്കുന്നത് സയ്യിദുന തങ്ങൾ അവർക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു അതുപോലെ തന്നെ മഹിമാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ അഭിവന്ദ്യരായ സാരഥി ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു അഭിവന്ദ്യരായ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ്മാരിൽ ഒരാളായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് എല്ലാ നിലക്കും തന്റെ ജീവനേക്കാൾ പോലും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൽകുന്നു അതുപോലെ തന്നെ മഹാരഥന്മാരായ ഒരുപാട് ഉസ്താദുമാർ ബഹുമാനപ്പെട്ട കടവത്തൂർ ഖാദി മൊയ്യിദ്ദീൻ കുട്ടി ബാക്കവി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട് ഓലമുണ്ട് ഉസ്താദ് ഈ മഹത്തായ വേദിയിലുണ്ട് അതുപോലെ തന്നെ മള്ളൂർ അഷ്റഫ് സയദി തുടങ്ങിയ ഒരുപാട് ഉസ്താദും
വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉമറാക്കൾ മഹത്തായ സ്ഥാപനത്തിനെ തന്റെ ജീവനേക്കാളും സ്നേഹിക്കുന്ന ഒരുപാട് ഉമറാക്കൾ, അഭിമന്യരായ സിദ്ദീഖ് ഹാജിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ, സ്വാഗത ബാവാജിയെ പോലെയുള്ള ഒരുപാട് സമുന്നതരായ ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ അവിടെ എത്തിയാൽ എല്ലാ നിലക്കും സ്ഥാപനത്തിന്റെയും തങ്ങളുസ്താദിന്റെയും എല്ലാ ഹിദുമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഖത്തറിലെ ബഹുമാനപ്പെട്ട കെ ബി അബ്ദുള്ള ഹാജിയെ പോലെയുള്ള ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അബുദാബിയിലെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനനായ അബ്ദു ഷഹീദ് ഹസരി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സമുന്നതരായ ഉമറാക്കൾ, നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ പരിപാടി ഇന്ന് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെയും സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരുമിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആളുകൾക്ക് സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ മഹത്തായ വേദിയിൽ ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനത്തിലെ 2017 കലണ്ടർ പ്രകാശിതമാവുകയാണ്. എല്ലാ ആളുകളും കുറഞ്ഞ കോപ്പിയെ കിട്ടിയിട്ടുള്ളൂ. എല്ലാ ആളുകളും അത് കിട്ടുന്നവരെല്ലാം നല്ല സ്ഥാപനത്തിന് സംഭാവന കൊടുത്തു അത് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അത് പ്രകാശനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർകൾ. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സിദ്ദീഖ് മോണ്ടുകോളി ഈ വേദിയിലുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ഖത്തറിലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സാരഥി കെ വി അബ്ദുള്ള ഹാജി അവർക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർ നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഷെയ്ഖുന സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഹാഫിദ് അബ്ദുൽ മജീദ് ഹസനി എഴുതിയ സോഷ്യൽ മീഡിയകളിൽ എല്ലാ ദിവസവും സുഭാഷിതം എന്ന പേരിൽ വന്നിരുന്ന ആ പുസ്തകം പ്രകാശിതമായിട്ടുണ്ട്. കഴിഞ്ഞ മൂന്നാക്കൽ സലാത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ പ്രകാശനം ചെയ്ത പുസ്തകമാണ്. ആ സ്ഥാപനത്തിന്റെ കുട്ടികൾ അത് ഈ സദസ്സിൽ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക യാത്ര മര്യാദകളും മസ്അലകളും എന്ന ഒരു പുസ്തകവും ഈ നഗരിയിൽ വിതരണം ചെയ്യുന്നുണ്ട് എന്നറിയിക്കുന്നു. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.